ചിന്നക്കര തറയിൽ വീട്ടിൽ ഉമ്മിണിയുടെയും കുട്ടിയമ്മയുടെയും മകൻ ഓ മാധവൻ എന്റെ അച്ഛൻ. നമസ്കാരം, എൻ്റെ അച്ഛനിലേക്ക് സ്വാഗതം. കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങൾ സാമൂഹിക വളർച്ചയ്ക്ക് ഏറെ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് KPSC എന്ന നാടക പ്രസ്ഥാനം കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ തന്നെ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ നാടക പ്രസ്ഥാനത്തിൻ്റെ കരുത്തും കാന്തിയും ശോഭയുമായിരുന്നു ഒരു കാലത്ത് ഒ മാധവൻ എന്ന നാടക നടൻ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം കലയ്ക്ക്, പ്രത്യേകിച്ച് നാടകത്തിന് സമർപ്പിച്ചതായിരുന്നു. വളരെ ചെറുപ്പത്തിൽ നാടക നടനായി ആരംഭിച്ച ജീവിതം നാടക സംവിധായകനായും നാടക സംഘത്തിൻ്റെ ഉടമയായും സംഘാടകനായും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം അദ്ദേഹം കൊണ്ടു നടന്നു. ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മകൾ അയവിറക്കുകയാണ്. ശ്രീമതി സന്ധ്യ രാജേന്ദ്രനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ ചോദിക്കാനുള്ള, അച്ഛനും അമ്മയും തിരക്ക് പിടിച്ച നാടക പ്രവർത്തകർ, താങ്കളുടെ ജീവിതത്തിൽ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെയായിരിക്കും, അച്ഛൻ നാടക നടൻ സംവിധായകൻ, അമ്മയും അഭിനയിക്കും, ഈ തിരക്കിനിടയിൽ എങ്ങനെയാണ് നിങ്ങളൊക്കെ വളർന്നത്? അതിൽ കാറ്റത്തും മഴത്തും ചെടികൾ വളർന്നു വരുന്ന പോലെ ഞങ്ങളും അങ്ങ് വളർന്നേ ഉള്ളു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വളരെ ഭാഗ്യം ചെയ്തവരായിരുന്നു. അവർ ആ പറഞ്ഞ ഞങ്ങൾ വളരെ സെക്യൂറായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ഞങ്ങളെ നോക്കാനായിട്ട് അമ്മയുടെ അമ്മയും എൻ്റെ അമ്മയുടെ സിസ്റ്റർ എൻ്റെ കുഞ്ഞമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും നോക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടും സ്നേഹത്തോടും മാത്സര്യത്തോടും അവർ ഞങ്ങളെ വളർത്തിയിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം, ഏറ്റവും അടുത്ത ആൾക്കാരെയാണല്ലോ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്നുള്ള വിശ്വാസം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ അതിൽ വ്യാപൃതരായതും ഏറ്റവും അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിയതും അതുകൊണ്ടായിരിക്കും. മക്കൾ സേഫാന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. അദ്ദേഹം ഈ നാടക പ്രവർത്തനത്തിൽ ഒരർത്ഥത്തിൽ ആദ്യകാലത്ത് സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ KPSC നാടകങ്ങൾ അന്നത്തെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയും പ്രവർത്തനവുമാണ്. അത്തരം പ്രവർത്തനം തുടരുന്ന ആളെന്നുള്ളതിൽ അവസാനം വരെ കലാരൂപം സാമൂഹിക പരിവർത്തനത്തിന് ഉപകരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാളിദാസാലാന്തരത്തിൻ്റെ എല്ലാ നാടകങ്ങളും സാമൂഹിക നന്മയ്ക്കും സാംസ്കാരികമായ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സദുദ്ദേശപരമായ നാടകങ്ങളായിരുന്നു. എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, ഒരു 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 ഉദ്ദേശശുദ്ധി എന്ന് നമ്മൾ പറയുന്ന പോലെ നല്ലൊരു മെസ്സേജ് കൊടുക്കാനാണ് നമ്മൾ നാടകത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങൾ ആ അച്ഛൻ കൊണ്ടുവന്ന ആ പാത തന്നെ ഞങ്ങൾ പിന്തുടരുന്നത്. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ശ്രീ ഓ മാധവൻ നല്ലൊരു അച്ഛനായിരുന്നു. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ല അച്ഛനാവുന്നത്? അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മക്കള് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം, വാത്സല്യം, ശ്രദ്ധ, മക്കൾ നല്ലപോലെ പഠിച്ചു വരണം എന്നുള്ള, അതായത് ഈ പാഠപുസ്തകമല്ല, ജീവിതം, പുറത്ത് സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ നന്മകൾ നമ്മൾ പഠിക്കണം എന്നുള്ളതൊക്കെ വളരെ ചെറുപ്പത്തിലെ ഞങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാൻ അച്ഛൻ ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ, അതായത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ അന്ന് ഈ മൈസൂർ സാൻഡലിൻ്റെ സോപ്പിട്ട് ഞങ്ങളെ കുളിപ്പിക്കുന്നത്, അത് ഏറ്റവും നല്ല സാധനങ്ങൾ കൊണ്ട് മക്കൾക്ക് തരണം എന്നുള്ള അങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു. അപ്പോൾ മൈസൂർ സാൻഡൽ സോപ്പിൻ്റെ കവറിനകത്ത് ഒരു രാജകുമാരിയും ഒരു കൽപ്പടവും അങ്ങനെയൊക്കെ ഉള്ളൊരു പടമാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പടം ഇത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് ചോദിക്കും, ഇതിൽ നിന്ന് കഥയുണ്ടാക്കാം. ഞങ്ങൾ ശരിക്കും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ആലോചിച്ചു, മൂന്ന് കഥകളും ഉണ്ടാക്കണം. അപ്പോൾ മാറി ഇരുന്നിട്ട് ആ മത്സര ബുദ്ധിയോടെ ഞങ്ങൾ മൂന്ന് കഥകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയുള്ള ഓരോ കാര്യവും ഒരു സബ്ജക്റ്റ് വന്നിട്ട് അച്ഛൻ പറയും, ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കര ശല്യമായിരുന്നിരിക്കാം, കളിയും ബഹളമൊക്കെ ആയിട്ട് അച്ഛൻ ഉറങ്ങാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴായിരിക്കും അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് പറയും, ഒരു സബ്ജക്റ്റ് വന്നിട്ട് പറയും, മൂന്ന് പേരും പോയിട്ട് ആലോചിച്ചിട്ട് വന്നിട്ട് പ്രസംഗിക്കണം എന്ന് പറയും. അപ്പം ഞങ്ങൾ മൂന്ന് പേരും പോയി ഇന്ന് ആലോചിച്ചിട്ട് വന്ന് പ്രസംഗിക്കുക. അപ്പോൾ ഒന്നിൽ വൈകുന്നേരം പുറത്തുകൊണ്ട് ഒരു ഡിന്നർ, അച്ഛനുള്ള ദിവസമാണ് ഞങ്ങൾക്ക് ഓണം. ഓണത്തിനോ വിഷുവിനോ ഒന്നും അച്ഛനമ്മ ഞങ്ങൾക്ക് കിട്ടാറില്ല, അവർക്ക് നാടകം കാണുമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും ഉള്ള ദിവസമായിരുന്നു ഞങ്ങളുടെ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ.
അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആ ദിവസം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സിനിമ ഉണ്ടാവും, പുറത്തുനിന്ന് ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഫുഡ് മേടിച്ച് തരാറുണ്ട്.